Season 2. സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം ഉള്ളിൽ കത്തി ജ്വലിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം. ജീവിതാനുഭവങ്ങൾ ഹാസ്യത്തിന്റെ ജ്വാലകളാക്കി മാറ്റി മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു അനദർ സൂപ്പർലേറ്റീവ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്നിവിടെ എത്തുന്നത് മലയാള സിനിമയിൽ മികച്ച ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്ന പേരെടുത്ത രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം കുളപ്പുള്ളി ലീല ആൻഡ് കലാഭവൻ നാരായണൻ കുട്ടി. വന്നിരിക്കുന്നത് കാഭ നാഖു ആൻഡ് കൂലി, മനസ്സിലായില്ലേ? കലാഭവൻ നാരായണൻ കുട്ടി, കുളപ്പുള്ളി ലീല. എന്നെ കലാഭവൻ നാരായണൻ കുട്ടി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനൊരു പുതിയ പേര് കണ്ടുപിടിച്ചതിന് നിങ്ങൾക്ക് താങ്ക്സ്. ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള രണ്ട് പ്രതിഭകളാണ് നാരായണൻ കുട്ടിയും കുളപ്പുള്ളി ലീലയും. കലാഭവൻ നാരായണൻകുട്ടി ഒരു വേഷത്തിൽ അദ്ദേഹത്തിന് വിളിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത എന്തെങ്കിലുമൊക്കെ ആ റോളിലുണ്ടാവും. നാരായണൻകുട്ടി അത് ഗംഭീരമായി കലക്കിയിട്ട് പോവുകയും ചെയ്യും. അതാണ് ഇതേപോലെ തന്നെയാണ് ലീല മാഡത്തിൻ്റെ കാര്യത്തിലും. ചടുലമായ രീതിയിൽ രണ്ട് വർത്തമാനം പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന പേരുകളിലൊന്നും ഇത് തന്നെയാണ്. കസ്തൂരിമാനിലെ ആ കഥാപാത്രം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകിയിട്ടുള്ള ഇവരെ രണ്ടുപേരെയും അതിഥികളായി ലഭിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം. നാരായണൻകുട്ടി, ലേറ്റസ്റ്റ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പൊ മൊട്ടിട്ട മുല്ലകൾ എന്നൊരു പടം. മൊട്ടിട്ട മുല്ലകൾ, കൊള്ളാലോ. അതായത് സിനിമയിൽ വേഷം അഭിനയിച്ച് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ സുഹൃത്തുക്കൾ, അതായത് വേഷം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഓരോരുത്തരെ പറയാം, അങ്ങനെ കൂടിയ ഒരു നാല് പേര്. അവരവസാനം ഒരു പടവും കിട്ടാണ്ട് ഒരു ഗതിയും ഇല്ലാണ്ടായപ്പോ അവരെ കൂടെ കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് ഒരു പടം ചെയ്യുന്നതാണ്. ഓക്കെ. മുഴുവനുള്ള ഈ പടം ഒരു ഹാസ്യം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറെ സംഭവങ്ങൾ അതിനകത്തുണ്ട്. ഓക്കെ. എന്റെ വേഷം ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു വേഷമാണ്. അതിനകത്ത് ഞാനൊരു ചാരായം വാറ്റുകാരിയാണ്. മുട്ടിട്ട മുല്ല, അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മുല്ല ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ നിറയെ മുട്ടിട്ട് നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ. പിന്നെ അത് വിടർന്നിങ്ങനെ പൂവായി വിരിഞ്ഞു പോകാൻ അതിന്റെ സൗരഭ്യം എന്താണ്? ഗംഭീരമായിരിക്കും, ഗംഭീരമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിന്റെ കഥയും. പക്ഷേ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, ആ മുല്ലയുടെ ചുവട്ടിൽ ഈ വാറ്റിയ ചാരായം ഒഴിക്കരുത്. ഈ ഓഡിയൻസിന്റെ കൂട്ടത്തില് ഫ്രണ്ട് റോയില് ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്, ഡോക്ടർ ജോൺസൺ ജോർജ്. നിസനേട്ടാ, ആ റെക്കോർഡ് എന്താണെന്ന് ചോദിച്ചാൽ, ആരാണ് ഞാൻ എന്ന ചിത്രത്തിൽ ഈ ഡോക്ടർ ജോൺസൺ ജോർജ് 45 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ജോൺസൺ ജോർജ്, വെൽക്കം പ്ലീസ്. ഡോക്ടർ, എന്താണ് ഈ റെക്കോർഡിനെ കുറിച്ച് പറയാനുള്ളത്? ആരാണ് ഞാൻ എന്ന സിനിമയിൽ എന്ന ഒരു 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 വാക്ക് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഞാൻ? ഞാൻ ആരാകും? ആരാണ്? ഇപ്പോഴും ഞാൻ ആരാണ്? ഇപ്പം എല്ലാവരും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വാക്കാണ് ആരാണ് ഞാൻ എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി എടുത്ത ഒരു കഥയെ മെനഞ്ഞിട്ടാണ് ആരാണ് ഞാൻ എന്ന സിനിമയുണ്ടായത്. അതിൽ 45 വേഷങ്ങൾ ശരിക്കും ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയല്ല ശരിക്കും അത് ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്, പക്ഷേ അത് അങ്ങനെ ആകേണ്ടി വന്നു. അതാണ് 45 വേഷങ്ങൾ. ഏതായാലും ഒരുപാട് സന്തോഷം ഇവിടെ അതിഥിയായി എത്തിയതിൽ. ഓൾ ദി ബെസ്റ്റ് ഡോക്ടർ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളൊരു നൃത്തവും ഗാനവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്, കാണല്ലേ. ഓക്കെ. പ്യാർ ഹേ
സയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കൊട്ടാരക്കര ലോട്ടസ് ഹാർട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫും സ്റ്റുഡൻസുമാണ്. സ്വാഗതം. ആരാധന നല്ല കാര്യം തന്നെയാണ്. എന്നും സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഐക്കൺസും നമ്മുടെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിലുണ്ട്. ഇവിടെ ഇതാ ലാലേട്ടനോടുള്ള അമിതമായിട്ടുള്ള താരാരാധന കാരണം ജീവിത താളം തന്നെ തെറ്റുന്ന ഒരു കഥയുമായിട്ടാണ് ഓൺ സ്റ്റേജ് ക്യാരക്ടർ റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. വേഷം പകർന്നും കൊണ്ടിക്കാരം എന്നുണ്ട് ആരും അടങ്ങുന്നില്ല ഖേദം അടിക്കുന്നില്ല നാറ്റം സഹിച്ചും കൊണ്ടിക്കാരം മുന്നോട്ട്. ശിശിരാ, ഈ കുടുംബത്ത് ഞാൻ മാത്രം ഉണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കടന്ന് കഷ്ടപ്പെടാൻ. ഒരു ഭർത്താവുണ്ട്, 24 മണിക്കൂർ മോഹൻലാലാന്നാ വിചാരം. സത്യം പറയാലോ, മോഹൻലാലിന് പോലും അറിയത്തില്ലെന്ന് തോന്നുന്നു അത് മോഹൻലാലാണെന്ന്. അതിലേക്കാ വലുത്ത എന്റെ ഭർത്താവ്. ഓ എന്റെ ദൈവമേ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണല്ലോ ഈശ്വര കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോവാൻ. ഇനി അവിടെ എന്തൊക്കെ കൊതി നോണയും പറഞ്ഞുണ്ടാക്കണമെന്ന് അതും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കണം. ഓ എന്റെ ദൈവമേ, ആനിച്ചേച്ചി എത്ര നല്ല കൂട്ടായിരുന്നു. ആനിച്ചേച്ചി എന്നെ പട്ടി പറയുന്ന പോലെ പറഞ്ഞു അച്ഛ ഇന്നലെ. നിന്റെ മുഖത്ത് നോക്കിയാണോ പറഞ്ഞത്? അപ്പൊ അച്ഛ, ഞാൻ ഇന്നലെ വെള്ളം ഇല്ലേ നമ്മുടെ ഈ പാത്രം ഒക്കെ കഴുകി വെള്ളം ഞാൻ വെറുതെ നമ്മുടെ മുറ്റത്തേക്ക് ഒന്ന് ഒഴിച്ചച്ചാ. അപ്പൊ അത് കൊറച്ച് അവരുടെ അതെ ആ കാണുന്ന ചെടി ഇല്ലേ ആ ചെടിയുമ്മ കൊണ്ട് വീണു കൊറച്ച് വെള്ളം. അയ്യോ, അവർക്ക് വിവരം ഇല്ല. മോളെ, ആ ചെടിയിലൊക്കെ ഇത്തിരി വെള്ളം വീഴുന്ന നല്ലതല്ല, തഴച്ച് വളരത്തല്ലേ ഉള്ളൂ. അവർക്ക് വിവരം ഇല്ലല്ലോ. എന്റെ നേരെ ഒരു ചാട്ടം, എന്തിനാണ് എന്റെ ചെടിയുമ്മ കൊണ്ട് വെള്ളം ഒഴിച്ചതെന്നും ചോദിച്ചിട്ട്. മോള് ഏത് ചെടിയിലാ ഒഴിച്ചതെന്ന് പറഞ്ഞേ? ദേ അവിടെ കുഞ്ഞു ചെടി, ഇതേ തറയമ്മ കാണുന്ന കണ്ടാ. ആ തറമ്മ കാണുന്ന കുഞ്ഞു ചെടി തുളസിയുടെ മോളില്, അവളെ അച്ഛന്റെ അസ്ഥിത്തറയാ. അതിനകത്ത് മീൻ വെള്ളം കോരി ഒഴിച്ചാ നീ. അവൾ നിന്നെ കൊല്ലാവട്ടെ ഭാഗ്യം. ഞാൻ അങ്ങനെ നിന്നെ തല്ലിക്കൊന്നേനെ കേട്ടോ, തുളസിത്തറ കൊണ്ട് മീൻ വെള്ളം ഒഴിച്ചിട്ട്. അത് നിന്റെ മോഹൻലാൽ എവിടെ പോയി? മോഹൻലാൽ ആ എന്റെ മോൻ സുദർശനൻ, നിന്റെ ഭർത്താവ് എവിടെ പോയോ? അച്ഛൻ അറിഞ്ഞോണ്ട് എന്നെ സുദർശനൻ പേരിട്ടത്. സുദർശന ചക്രം പോലെ കറങ്ങാൻ പോയിട്ടുണ്ട്. ഇനി എപ്പോ വരും എനിക്കൊരു അറിവില്ലേ. എന്റെ പൊന്നെ, ആരെങ്കിലും തലേ ചെന്ന് ആ ചക്രം കേറാതിരുന്നാ മതിയായിരുന്നു. നീ വിഷ്ണു ലോകത്ത് ജഗദീശ്വരൻ സൈക്കിൾ കറങ്ങുന്ന എനക്ക് കറങ്ങാ തല ഇറങ്ങുന്നു ഇറങ്ങിഞ്ഞു. ആ കൊള്ള, തെങ്ങും കുറ്റി കിട്ടാത്തോണ്ടായിരിക്കും കാല് അങ്ങനെ മോളി വെച്ചേക്കുന്നത് അല്ലേ? കാല് കത്തു വിടാ കേട്ടു. ഇതോടാ ഇതൊക്കെ എന്തുവാടാ ഇത്? ഇതൊക്കെ ഈ പക്കി ഈ നാട്ടിലെ പ്രമാണിമാരുടെ വീട്ടിൽ നിന്നും പൊക്കിയെടുത്ത സാധനങ്ങളാ. എന്തിന്? ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കും, അവർ സുവിശേഷമായിട്ട് ജീവിക്കട്ടെ. ഈ ആക്രി സാധനങ്ങളാ? ഇത് ഏത് പ്രമാണിയുടേതാണോ? ആവോ അതാ പ്രഭാകരം മുതലാളി 90 വയസ്സുള്ള. ആ എടാ, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നീ നോക്കുന്നുണ്ടോ? എന്താ? എടാ, ഇവിടെ ഒരു വിശേഷം നടക്കാൻ പോകും, അറിഞ്ഞോ? വിശേഷ ആണോ? വിശേഷ അയാളി, അയ്യോ നിങ്ങളെ കണ്ടാ നിന്റെ പെങ്ങളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്നു. എന്റെ മകളെ കാണാൻ സ്കൂട്ടർ വരുന്നു. എടാ അതല്ലെന്ന്, ഒരു ചെറുക്കൻ കൂട്ടറിഞ്ഞിട്ട് വരുന്നുണ്ട്. എന്റെ പൊന്നു മോനെ, ഈ വേഷം കെട്ടണം കൊണ്ട് അവരടുത്തോട്ട് ചെല്ലരുത്. ഒരുപാട് അലഞ്ഞ് കണ്ടുപിടിച്ച കല്യാണം ആ ചെറുക്കനാ. അതുകൊണ്ട് ദേവി ഏത്, എന്റെ പൊന്നു മോൻ ഈ വേഷം കെട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് പോടാ, അകത്ത് പോടാ, പോടാ. അച്ഛാ, സാഗർ എന്ന മിത്രത്തെ അച്ഛനറിയൂ, ജാക്കി എന്ന ശത്രുവിനെ അച്ഛനറിയില്ല. ഒരു ചൂരൽ ഇവിടെ ഉണ്ടായിരുന്നു. ചുമ്മാ മുട്ടനാടിന്റെ ചങ്കിലെച്ചോര, ഇതാണ് എന്റെ ജീവൻ ടോൺ. അത് ശരി, അപ്പൊ ഉള്ള ആട് ഞാൻ കൊന്ന. അല്ല അച്ഛാ, അത് ബീട്രൂട്ട് ജ്യൂസാ. അങ്ങേർക്ക് രക്തം പോലെ എന്തെങ്കിലും കണ്ടാ മതി. ഓ, രക്തം പോലെ എന്തെങ്കിലും കണ്ടാ മതി. ഒരു ചെറുക്കനെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. സുദർശനാണ് മാമ, സുദർശനാണ് വിളി. ഏ മാമ, സുദർശനാണ് വിളി. എന്തിന്?
സുദർശന അണ്ണ ഞാൻ പണി സേവ് ചെയ്യുന്നപ്പം അയന്റെ സാധനം എടുത്തോണ്ട് വന്നത്. അവൻ സാധനം എടുത്തോണ്ട് വന്നാ? അവനോട് കൈമീശാണല്ലോ കയറി വന്നത്. കൈമീശിയ? പിന്നെ ഇരിക്കുന്ന സൈക്കിൾ ആരത്? അത് നിന്റെ ആയിരുന്നാ? ആ എന്റെ ആയിരുന്നു. ആ ഇനി ചിലപ്പോ നാളെ വല്ല പാവപ്പെട്ടവർക്കും കൊടുക്കാനായിരിക്കും. പത്രോടാൻ പോയി. സുദർശന, സുദർശന മാമാ, ഈ സുദർശന എന്നുള്ള പേര് എങ്ങനെയാ അണ്ണന് കിട്ടിയത്? അതറിയത്തില്ലേ? ഇല്ല, അതൊരു വലിയ കഥയാടാ. അടിപൊളി കഥയാണ് അണ്ണ. മാമൻ പറഞ്ഞുതരും. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഗുരുവായൂര് ഞങ്ങൾ ഇവന് ചോറ് കൊടുക്കാന്ന് നേർന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ പോവുകയായിരുന്നു. ട്രെയിനിൽ പോവുകയായിരുന്നു. ട്രെയിൻ തന്നെ ഇവനെ പേര് വിളിച്ചു. അങ്ങനെ പറയല്ല, ട്രെയിൻ ഇങ്ങനെ പേര് വിളിച്ചു. സുദർശന. സത്യയുടെ വിളിച്ചാ? അതെങ്ങനെ വിളിച്ച്? കിടക്കുവാണല്ലോ. സുദർശന, 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 സുദർശന. അങ്ങനെ ഇവനെ സുദർശന എന്ന് പേരിട്ട്. പുത്തമ്പുരക്ക് പ്രഭാകരന്റെ അമ്മൻ എൻഫീൽഡ്. സുദർശന, ഇന്ന് ആ ചെറുക്കന്റെ കൂട്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ദയവ് ചെയ്ത് നീ ഈ കോനാൻ ബീച്ച് ഒന്നും അവിടെ കാണിക്കരുത്. മര്യാദക്ക് നിന്നോണം കേട്ടോ. പറഞ്ഞേക്കാം. പോട്ടാ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണ. നീ തിരിഞ്ഞു നോക്കാ. പോടാ, പോട്ടാ. പോ, കണ്ണ നാളെ പണിക്ക് വരണേ. ഓരാ ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ. നല്ല പയ്യൻ, നല്ല വിനയമുള്ളവനാ. ആണോ? ഇവനെ നിർത്തിക്കൊണ്ട് ഞാൻ പറയുവല്ല, നല്ല സ്വഭാവമാണ് ഇവൻ. എന്നാ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു? എടാ ഇരിടാ, ഇവിടെ കേറി ഇരി. മാമ ഇരുന്നോട്ടാ. ഇരുന്നോ, ഇരുന്നു, ഇരുന്നു. ഇവനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുവല്ല. ഒരു മിനിറ്റ്. എന്നാ എണീ. മോടെ കല്യാണം നടക്കണോ? കല്യാണം നടക്കണോ? ഏതെങ്കിലും ഒന്നും ഫിക്സ് ചെയ്യും, എന്നാലേ എനിക്ക് പറയാം. അപ്പൊ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. ഇരിക്കാമല്ലോ. ഇരിക്കും. നല്ല വിനയമുള്ള പയ്യനാണ്, നല്ല സ്വഭാവം. കുടിക്കില്ല, വലിക്കില്ല, ഈ വീട് പോലും നോക്കത്തില്ല, കറങ്ങി അടിച്ച് നടക്കോട്. എന്റെ ദൈവമേ, ഇവനൊരു പെണ്ണ് കിട്ടല്ല ഈ കാലല്. പറഞ്ഞു വരുന്നേ. നേരത്തെ വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഞാൻ വെച്ചാൽ അവനാണെന്ന് കരുതി. ഇവ നല്ല പയ്യനാ, സൽഗുണ സമ്പന്നൻ, നല്ല സ്വഭാവം ഇവന്. നല്ല സ്വഭാവം. എന്താ മോന്റെ പേര്? സുമേഷ്. ഈ സുമേഷ് എന്ന് പറഞ്ഞാൽ ഇത്ര നാണം കെട്ട പേരാണ്. കുറെ യാത്ര ചെയ്ത് വന്നില്ലേ, അവന് ബാത്റൂമിൽ പോണോന്ന്. ആണോ? ശോഭന, എടി ആ ബാത്റൂമിൽ വെള്ളം എടുത്തത്. പിന്നെ പെണ്ണിനെ വിളിക്ക, നമുക്ക് വേറെ സ്ഥലത്ത് പോകണല്ലേ. പെണ്ണിനെ വിളിക്കാൻ, പെണ്ണിനെ അവന് കാണണോന്ന്. ശോഭന, ആ കൊച്ചിനെ ഞാൻ ഇറക്കു. കൊമ്പിലേറാ പാടി എന്നും ഈ ഏട്ടന്റെ ചിങ്കാരി മഞ്ഞു നീർത്തുള്ളി പോൽ നിന്നോവൽ കുഞ്ഞു കൺപീലിയിൽ കണ്ണീരു വെണ്ണില കൊമ്പിലേറാ പാടി എന്നും ഈ താക്കോ മോഷിന്റെ ഈ അഞ്ചര പോയിന്റ് അകത്ത് ഏട്ടന്റെ ഈ നെക്ലസ് മുക്കിക്കളയരുത്. എന്റെ പൊന്നടാവേ, നീ ഡയലോഗും പറഞ്ഞിട്ട് അവളെ കഴുത്തി കിടക്കുന്ന ഉള്ളമാല നീ മുക്കിക്കളയരുത്. കഷ്ടപ്പെട്ട് തെണ്ടി ഞാൻ മേടിച്ചതാ കേട്ടോ. പെണ്ണിനോട് സംസാരിക്കണം. പെണ്ണിനോട് ചെറുക്കൻ എന്തൊക്കെയോ ഒറ്റയ്ക്ക് സംസാരിക്കണത്. ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ തലയ്ക്ക് വെളിവില്ലാത്തതുപോലെയാണോ? അതല്ല, പെണ്ണിനോട് സംസാരിക്കണത്. പെണ്ണിനോട് സംസാരിക്കണം. ആയിക്കോട്ടെ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, എന്തെങ്കിലും കൊണ്ടെങ്കിൽ അങ്ങോട്ട് കേട്ടൊക്കെ പറഞ്ഞിരിക്കാം, നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. ഓക്കെ. പെങ്ങളുടെ പേരെന്താ? അല്ല, പേരെന്താ? ആതിര. ആങ്ങളയുടെ പേരെന്താ? ആങ്ങളയോ? അല്ല, നമ്മളെ കല്യാണം കഴിയുമ്പോൾ സ്വന്തക്കാരാവുമല്ലോ. അപ്പൊ നമ്മൾ ഭാര്യ ഭർത്താവല്ലോ ആവുന്നത്. ആ, അത് തന്നെ. പിന്നെ അധികാരം ചോദിക്കുന്നതിനകത്തൊന്നും തോന്നരുത്. എന്താ, ഇത് കാലമാണല്ലോ. ആ, ആതിരക്ക് ആരോടെങ്കിലും പ്രേമം ഉണ്ടോ? എനിക്കോ? ലൈൻ? അയ്യോ, എനിക്ക് അങ്ങനെ ലൈൻ ഒന്നും ഇല്ല. ഇല്ല ഇല്ല. അതിനറിയോ, ഇപ്പൊ ഈ മോതിരം മാറ്റം കഴിഞ്ഞിട്ട് ഫ്രണ്ടിന്റെ കൂടെ ഇറങ്ങി പോകുന്നാണല്ലോ ട്രെൻഡ്. വെറുതെ ഒരു മോതിരം വേസ്റ്റ് ആക്കേണ്ടത് കരിയിട്ടേ. ഓക്കെ, സംസാരിച്ചോ. സംസാരിച്ച സംസാരിച്ച ഇഷ്ടമായോ? മോക്ക് ഇഷ്ടമായോ? അപ്പൊ ഇഷ്ടമായോ? അപ്പൊ നമ്മുടെ കൊടുക്കൽ വാങ്ങൽ എങ്ങനെയാണ്? കൊടുക്കൽ വാങ്ങലോ? അങ്ങനൊന്നുമില്ല. നിങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ മേടിച്ചു വെക്കും, നിങ്ങൾക്ക് ആവശ്യം വരുമ്പോ നമ്മൾ തിരിച്ചു. അതല്ല, സ്ത്രീധനത്തിന്റെ കാര്യം, സ്ത്രീധനത്തിന്റെ കാര്യം സംസാരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. സഹോദരൻ എന്തെങ്കിലും സംസാരിക്കണോ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ. പറഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ചെറുക്കനോട്. സിനിമ കാണാറുണ്ടോ? സിനിമ അങ്ങനെ അങ്ങനെ എല്ലാ സിനിമ ഒന്നും കാണാറില്ല. പക്ഷെ എനിക്ക് മോഹൻലാലിന്റെ പടമൊക്കെയാണ് ഞാൻ കാണും. മോഹൻലാലിന്റെ പടമൊക്കെയാണ് കാണും. മോഹൻലാലിനാണല്ലേ നമ്മുടെ ആളാ. അച്ഛാ, സംഭവം ആരെ കിട്ടുറപ്പിച്ചു? ആണോ? ആ
ഞാനങ്ങനെ മോഹൻലാൽ എല്ലാ പടം കാണും. പിന്നെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയല്ല, ദൃശ്യത്തിന് ക്ലൈമാക്സ് മാത്രം എനിക്ക് ചെറിയൊരു ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ബാക്കിയൊക്കെ ഓക്കെ സൂപ്പറാണ്. ക്ലൈമാക്സിന് എന്തായാലും കുഴപ്പം അല്ല. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ആ കൊലപാതകം മറച്ചു വെച്ചിട്ട് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുവാണല്ലോ. അത് വലിയ കാര്യമൊന്നുമില്ല, അത് പുള്ളി കുടുംബത്തിന് വേണ്ടി ചെയ്തത്. അല്ലല്ല, എന്നാലും ഈ കുടുംബം ഈ കൊലപാതകമൊക്കെ മറച്ചു വെക്കുന്ന സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുക. അത് അങ്ങനെയല്ലത് കണ്ടതിന്റെ മിസ്റ്റേക്കാണ്. ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാല് അങ്ങേരെ ഭാര്യയാണല്ലോ കൊന്നത്, അപ്പൊ ഞാനാണ് കൊന്ന കൊലപാതകം ഏറ്റെടുത്ത് പോലീസ് സ്റ്റേഷൻ പോയി കീഴടങ്ങിയായിരുന്നെ സൂപ്പർ ആയിരുന്നു. അതാണ് ക്ലൈമാക്സ് ഗംഭീരം. അതല്ലേ ഹീറോയിസം? ശരിക്കും അതിനകത്ത് വില്ലൻ എന്ന് പറഞ്ഞ ആരാ? ലാലാണ്, മോഹൻലാലാണ്. സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ ഷാജോൺ. പുള്ളിക്കാരന്റെ കാര്യങ്ങൾ കൊണ്ടാണല്ലോ ഇപ്പൊ ഈ വിഷയം പൊങ്ങിക്കൊണ്ട് വന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ അയാള് മോഹൻലാൽ അതിനകത്ത് വില്ലനാണ്. മോഹൻലാൽ ഷാജോൺ ആ നായകൻ പടത്തിനകത്ത്. അയാളല്ലേ സത്യസന്ധൻ? നീ ലാലേട്ടന്റെ വില്ലനാ. എടാ, കാല് പിടിച്ച് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ബ്രോക്കറിന്റെ കാല് പിടിച്ചാണ് ഒരു ചെറുക്കനെ ഇവിടെ കൊണ്ടുവന്നത്. അതൊന്നും ഇല്ലാന്നാക്കില്ല, എല്ലാം എല്ലാം നശിപ്പിക്കാനട്ടോ. എന്തിനാ ഇങ്ങനെ ജന്മം? പോയി ചാവള എവിടെയെങ്കിലും പോയി ഇപ്പോഴെനിക്ക് എന്നെ തെറ്റ് മനസ്സിലായത്. അച്ഛനോട് ക്ഷമിക്ക്, ഇന്നു മുതൽ ഞാൻ പുതിയൊരു മനുഷ്യനായിരിക്കും. ആയാ നിനക്ക് കൊള്ളാം. അല്ല പിന്നെ ഹലോ സുദർശന. സുദർശന, 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 അതാ വിളിക്കുന്നത്. എന്താ ചാ? എന്താ ചാടാ? എന്താ ചാ? നിനക്ക് എന്താ മോഷണം? അവിടെ ആർക്ക് മോഷണം? നിനക്ക് വലിയമാരെ വീട്ടിൽ മോഷണം ആർക്ക്? അല്ല, പിന്നെ പക്കി. എന്തായാലും പക്കി അല്ല, സ്റ്റേഷനിലോട്ട് പോ. സാർ, ഇപ്പഴേ എനിക്ക് എന്റെ തെറ്റ് മനസ്സായത്. സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ മര്യാദക്കാരായിട്ട് ജീവിച്ചോളാം. എടാ, നിന്നെ എല്ലാ തവണ പിടിക്കുമ്പോഴും നീ ഇതേ ഡയലോഗാണ് എന്നോട് പറയണത്. നിനക്ക് ഇപ്പഴാണ് തെറ്റ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അനിയമ്പ, നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം കേട്ടാ. പിന്നെ ഒരു രണ്ടുപേരെ അങ്ങ് ജാമ്യത്തിന് വിട്ടാതി കേട്ടോ. ഇവന് സ്ഥിര ഏർപ്പാടാണല്ലോ ഇത്. കൊണ്ടുവരുമല്ലോ ബാക്കി എന്ന്. സാർ ഒരു സെക്കൻഡ്, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അച്ഛാ, ഞാൻ ഇനിയും വരും. ചില പുതിയകൾക്ക് കാണാനും ചില കാഴ്ചകൾ കണ്ട് പഠിപ്പിക്കാനും. ഒരു സിനിമാ താരത്തിന്റെ പേരിൽ തന്നെ ഒരു സിനിമ. മോഹൻലാൽ എന്നൊരു നടനും മാത്രം സ്വന്തമാണ് ഈ ഒരു റെക്കോർഡ്. ഇനി ഇവിടെ ലാലേട്ടനോട് അമിതമായ ആരാധന ഉണ്ടായിരുന്ന ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം കൺവിൻസ്ഡ് ആയിരുന്നു എന്നറിയാനായിട്ടുള്ള സമയമാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. തമ്പി, അച്ഛനോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ തുമ്പി തുമ്പി എന്ന് വിളിച്ച് നാണം കെടുത്തരുതെന്ന്. എന്തോന്നുണ്ടായത്? ഇത് കൊല. ജിലേബി ഒന്ന് പതുക്കെ പറയടാ, എന്റെ അച്ഛൻ നിൽക്കുന്നടാ. അച്ഛന്റെ തേങ്ങ വാങ്ങാൻ പറഞ്ഞത്. എന്താന്ന്? അച്ഛനെ ഈ തേങ്ങാവെള്ളം ഭയങ്കര ഇഷ്ടം നമ്മൾ പറയുന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ഒരു സൂപ്പർ താരത്തോടുള്ള ആരാധന മൂത്ത് ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ്.
ആ കഥാപാത്രങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിലും അതേപടി ചെയ്യുക. ഇത്തരം ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണുമായിരിക്കും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു ദുരന്തത്തിലാണ് കലാശിക്കുന്നത്. ഇയാൾ മുണ്ട് പറിച്ച് അടിക്കുന്നത് വില്ലന്മാരെ അല്ല സാധുക്കളെയാണ്. അപ്പം മോഹൻലാലിനെ അനുകരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. മോഹൻലാൽ വില്ലന്മാരെയാണ് മുണ്ട് പറിച്ചടിക്കുന്നത്. ഇയാൾ ഒരു വഴിയില്ലാത്ത സാധുക്കളെയാണ് പിടിച്ചടിക്കുന്നത്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ മനസ്സിലാക്കുന്നതിലും ഇയാൾ പരാജയപ്പെട്ടിരിക്കുന്നു. നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കഥാപാത്രങ്ങളാണ് മോഹൻലാൽ ചെയ്തിട്ടുള്ളത് കൂടുതലും. മുണ്ടില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന നായകനാണ് ഈ സ്കിറ്റിൻ്റെ പരാജയം. പ്രേക്ഷകരുടെ മുന്നിൽ തലയിൽ മുണ്ടിട്ട് നിൽക്കേണ്ട അവസ്ഥ ലക്കി സ്റ്റാർസിന് ഒരിക്കലും വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇത്തിരി ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉള്ളു, പക്ഷേ നിങ്ങളൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. പണ്ട് ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ, സത്യൻ്റെ സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ, പടം കഴിഞ്ഞ് ഈ ആളുകളുടെ കൂട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ ഞാൻ പതുക്കെ സത്യൻ്റെ പോലെ നടക്കും. അപ്പം എൻ്റെ വിചാരം അവിടെയുള്ള ആളുകളൊക്കെ എന്നെ നോക്കണ്ടെന്നാ, ഒരാളും നോക്കണില്ല, മനസ്സിലായില്ലേ? അത് നമ്മളിൽ അങ്ങനെ വന്ന് കയറുന്നതാണ്. ഇത് അറ്റമെത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലുള്ള ഭ്രാന്തായിട്ട് മാറും. എന്തായാലും നിങ്ങളുടെ പ്രസൻറ്റേഷൻ അത് അസലായിരുന്നു. ഓക്കെ റിമി, ടീം ലക്കി സ്റ്റാർസ് സുഗ്രം കൈയ്യിൽ കൊടുക്കാം. ലക്കി സ്റ്റാർസ് ലാലേട്ടൻ്റെ ഇങ്ങനെ ഒരു ഫാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിശയോക്തിയില്ല. ചിലപ്പോൾ ഉണ്ടാവും, ചിലരില്ലേ, ഫസ്റ്റ് ഷോ കാണണം, കണ്ട സിനിമ തന്നെ വീണ്ടും വീണ്ടും കാണണം, അല്ലെങ്കിൽ അദ്ദേഹം ഇട്ട പോലത്തെ ഷർട്ടും പാൻസും, അല്ലെങ്കിൽ ഇടണം ആ ഡയലോഗ് കാണാപ്പടം പഠിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എവിടെ ഷോയ്ക്ക് പോയി അവിടെ പോയി കാണുന്നു, അവാർഡ് നൈറ്റിനാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നു, അങ്ങനെ അങ്ങനെ ഒരുപാട് ആരാധകർ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഒരു നടനായിരിക്കാം. അപ്പോൾ ഇതേപോലെയൊക്കെ ചിലപ്പോൾ പ്രാന്തമുള്ള ആൾക്കാർ ചിലപ്പോൾ തപ്പി പിടിച്ച് കാണും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടത്, ആ മനോഹരമായ ഒരു പെണ്ണുകാണൽ ചടങ്ങ്. അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായ സ്ഥിതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമകളൊക്കെ പറഞ്ഞ് പറഞ്ഞ് ദൃശ്യത്തിലോട്ട് വന്നപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ കയറി പിടിച്ചു, അത് ഇത്രയും വലിയൊരു വഴക്കായി ആ അത്രയും പ്രശ്നത്തിലോട്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ അതൊരു ഉഗ്രൻ. ആ ഭാഗത്ത് ഞങ്ങൾക്ക് ഈ സ്കിറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം. അടുത്ത സ്കിറ്റിൽ നമുക്ക് തകർക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സൂപ്പർ. ീലശേഷി, ഞാൻ ഇവരുടെയൊക്കെ കൂടെ ചെയ്തതാണ്. കാന്താരിമുളക് കടിച്ചതുപോലെ അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് എന്തോ ഒരു ഇച്ചിരി പെശക് പറ്റി, വഴക്ക് അടിപൊളിയായി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ സ്കിറ്റ് കൊള്ളാം. നാരായണൻകുട്ടി ചേട്ടാ, ഇവരെ സ്കിറ്റൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇവരെടുത്ത സബ്ജക്റ്റും അതും കൊള്ളാം. ചെറിയൊരു എനാക്ട്മെന്റിന് വേണ്ടിയിട്ട് ലീലശേഷിനെ ഒന്ന് വിളിക്കുകയാണ്. ലീലശേഷിനെ ഈ ഒരു ഡ്രസ് കോഡിൽ കാണാൻ പറ്റുന്നത് വളരെ ചുരുക്കമാണ്. കാരണം ഒന്നീ സ്കിറ്റിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഏഷണി തള്ള അങ്ങനെയൊക്കെ ഉള്ള രൂപത്തിലായിരിക്കും. ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ട് കുളിച്ചുരുങ്ങി കേരള തനിമയോടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് എന്നെ ഒന്ന് തള്ളാന്ന് വിളിക്കണം എന്നുണ്ടായിരുന്നു. അതേതായാലും നടന്നല്ലോ, പറഞ്ഞു തുടങ്ങിക്കോ. സന്തോഷമുണ്ട്. ലാലേട്ടൻ റെഡി അല്ലേ? ഓക്കെ, മ്യൂസിക്. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് കാളിമംഗലം. നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ. മധുവിധുവിനു ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറവറക്കണം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് കാളിമംഗലം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനി നമുക്കറിയാനുള്ളത് ഇന്നത്തെ ഈ ഒരു ക്യാരക്ടർ റൗണ്ടിലെ പെർഫോമൻസിന് ടീം ലക്കി സ്റ്റാർസിന്റെ മാർക്സ് മാത്രമാണ്. ഓക്കെ, റിമി ഓൺ 30, 26. ജ്യോതിഷേട്ടാ, 36 out of 40. ഇന്നസെൻസ്, 26. ടീം ലക്കി സ്റ്റാർസിന്റെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 88 on 100. സൂപ്പർ, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇന്നത്തെ കോമഡി സ്റ്റാർസിന്റെ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ കരുതി വച്ചിരിക്കുന്നത്. എങ്ങും പോയേ കരുത്, ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്തോന്നുണ്ടായത്? ഇത് കൊല.
ജിലേബി ഡാഡി എന്ന് വിളിക്കും മോളെ. ഡാഡിയോ? ആ അതുപോലെ എന്നെ മാംന്ന് വിളിക്കണം. അച്ഛന്റെ കല്യാണത്തിന് എങ്ങനെയാണ് ഞാൻ ജനിക്കാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? എന്റെ അച്ഛന്റെ കല്യാണത്തിന് ഞാൻ പോയല്ലോ. അപ്പം സ്വന്തം തന്തയായിരിക്കണം. ഈ ഡ്യൂപ്ലിക്കേറ്റ് തന്തമാരൊക്കെ ഉണ്ടായി കഴിഞ്ഞാലേ പല പല കല്യാണത്തിന് പോവേണ്ടി വരും. ഞങ്ങളായിരുന്നു പാല് കൊടുക്കുന്നത്. ഞാൻ രാവിലെ തന്നെ പാലും പാത്രം രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ്സ് സംഭവിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്കിറ്റുകളാണ്. അത്തരമൊരു കൺസെപ്റ്റുമായിട്ട് വളരെ റിലവൻറ്റ് സബ്ജക്റ്റുമായിട്ട് ഓൺ സ്റ്റേജ് നിങ്ങളുടെ പ്രിയ താരങ്ങൾ എത്താൻ പോവുകയാണ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. അകപ്പെട്ട് മണിയാ ഇവിടെ കാര്യങ്ങളൊക്കെ എന്തായി? കാര്യങ്ങൾ നല്ല ഉഷാറല്ലേ. എടാ രാവിലെ 10:30 ആകുമ്പോ ആൾക്കാർ വരും, അവർക്ക് നല്ല സ്വാദിഷ്ടമായ ആഹാരം കൊടുക്കണം, മനസ്സിലായില്ലേ? അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ പിന്നെ പൊറോട്ടയുടെ മാവൊക്കെ എന്തായി? പൊറോട്ടയുടെ മാവല്ലേ കുറച്ച് തുണിയിട്ട് മൂടി അകത്ത് വെച്ചേക്കുന്നത്. താറാവിനെ എടുത്ത് ഞാൻ വെള്ളത്തിട്ടല്ലോ. അയ്യോ മണ്ട മണ്ട മരവണ്ട, താറാവിനെ എടുത്ത് വെള്ളത്തിട്ട് അത് അവിടെ കൊണ്ട് നീന്തി പോവൂലേടാ. അവള് ചത്ത് മുകളിൽ പോയടാ. നന്നായി, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ അളിഞ്ഞ കോമഡി കേട്ടിട്ടെ അവര് വീരിഞ്ഞ ചത്തേനെ. ഒരു കല്യാണ വീടിന്റെ ഒരു ബഹളമൊന്നും ഇല്ലല്ലോ, അതെന്താണ് അങ്ങനെ? എടാ ആരെങ്കിലും വന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു. ശാഠ്യം നിനക്കല്ലടേ, എന്റെ ഗൾഫിൽ നിന്ന് വന്ന മോന്. സംഭവം എന്തെന്ന് വെച്ചാ, പണ്ട് പഠിക്കുന്ന സമയത്ത് ചെറുക്കൻ ഒരു പെണ്ണും കൂടെ ഭയങ്കര ലഫായിരുന്നു. അവളെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായോണ്ട് ഇവനെ എന്താ വെച്ചിട്ട് അവളെ അങ്ങ് പോയി. അയ്യോ കഷ്ടം. അവസാനം ഇവിടെ കരത്തിലും ഒപ്പായാലും മൂക്കള വലിച്ചിട്ട് വെച്ച് നടന്ന് എനിക്കിനി പെണ്ണ് വേണ്ടേന്നും പറഞ്ഞ് ഗൾഫിലോട്ടൊരു പോക്ക്. അവസാനം ഞാൻ ചത്തുളഞ്ഞു പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഫോൺ അങ്ങോട്ട് ചെയ്തു. എടാ മോനെ, നിനക്ക് അച്ഛനൊരു പെണ്ണ് കണ്ടു വെച്ചിട്ടുണ്ട്, നിനക്ക് അച്ഛൻ സമ്മതമാണോ? അവിടെ നവായി. അച്ഛാ, അച്ഛൻ പറയുന്ന ഏത് പെണ്ണിനെ ഞാൻ കട്ട? അച്ഛാ എനിക്ക് സമ്മതമാണ് അച്ഛാ. അപ്പൊ ഞാൻ ഇവിടെ എടാ അവളെ ജാതകവും ഫോട്ടോയൊക്കെ നിനക്ക് വേണോടാ? വേണമെങ്കിൽ നിനക്ക് അയച്ചു തരാം. എനിക്ക് പെണ്ണിനെ പോലും കാണണ്ട, അവളെ പേര് പോലും അറിയണ്ട, മണ്ഡപത്തിൽ നേരെ വന്ന് ഞാൻ കെട്ടിക്കോളാം. അച്ഛ ആരെ കാണിച്ചു തന്നാലും ഞാൻ കെട്ടാന്ന്. അത്രയ്ക്ക് പേടിയുണ്ട് അവന്. പിന്നെ ആണാറ്റും പെണ്ണാറ്റും എനിക്ക് ആ ഒരുത്തനല്ലേ ഉള്ളൂ. ആണാറ്റും പെണ്ണാറ്റും അപ്പൊ 9 അല്ല 9 തക്കാളി ഞാൻ ഇവിടെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് കാണാനില്ല, അതാണ് ഞാൻ പറഞ്ഞത്. തുമ്പി അച്ഛനോട് ഞാൻ  100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ തുമ്പി തുമ്പി എന്ന് വിളിച്ച് നാണം കെടുത്തരുതെന്ന്. അച്ഛൻ നാളെ കല്യാണം കഴിക്കേണ്ട ചെറുക്കനാ ഞാൻ. അച്ഛൻ ആൾക്കാരുടെ മുമ്പിച്ച് തുമ്പി തുമ്പി തന്നെ വിളിക്കരുത്. എനിക്ക് പേരുണ്ട് ധ്രുപതൻ. ആരെന്നാ ഇവിടെ മൃതംഗം വായിക്കണത്? മൃതംഗമല്ല, ധ്രുപതൻ. ഓ അതിനെന്റെ അതാണ് തുമ്പി എന്നുള്ള പേര് തന്നെ. അച്ഛനാണെന്ന് ഞാൻ നോക്കത്തില്ല. ഈ എന്നെ തുമ്പി എന്ന് വിളിക്കരുത്, ദൈവം ചെയ്ത് അത് ഇൻസൾട്ട് ചെയ്യരുത്. വായിക്കൊള്ളാത്ത ഒരു പേരിട്ടിട്ട് മുകളിലിരുന്ന് ചിരി നീ അങ്ങനെ. മക്കളെ മക്കളെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയ ചെറുക്കൻ ഇപ്പോഴവ എന്റെ മുഖത്തൊക്കെ പറയുന്നത് അപമാനിക്കല്ലേ. പക്ഷെ നീ നീ ഒരു കാര്യം ചിന്തിക്കണം. നിന്റെ കല്യാണമായിട്ട് ഇവിടെ കിടന്ന പാചകക്കാരനെ വിളിച്ചു, അരിതലക്കി നമുക്കുന്നു, കല്യാണത്തിന് ആളെ വിളിക്കുന്നു. പക്ഷേ ഒരു തന്തയുടെ കല്യാണത്തിന് നീ വന്നോടാ. അച്ഛാ അച്ഛൻ്റെ കല്യാണത്തിന് നീ വന്നോ? എന്തോ ഇല്ലല്ലോ. വന്നോ? ഇല്ല ഇല്ല. എന്തുകൊണ്ട് നീ വന്നില്ല? അച്ഛൻ രണ്ടാം ഘട്ട കേട്ടേ ഞാൻ അറിഞ്ഞില്ല. രണ്ടാം ഘട്ടല്ല, എന്റെ ആദ്യത്തെ ഘട്ടം വന്നില്ല. എന്റെ കല്യാണം വന്നില്ല. എടാ തുമ്പിയേ, എടാ ആ പേര് പറഞ്ഞ എന്റെ വായിലെ പല്ല് തെറിച്ചോട്. അതുകൊണ്ടല്ലേ എടാ പുള്ളിക്കാരെ പറഞ്ഞ കാര്യമില്ല. എടാ പറഞ്ഞോളു. എടാ അതായത് നിന്റെ കല്യാണത്തിന് അദ്ദേഹം ഉണ്ട്, പക്ഷെ അയാളുടെ കല്യാണത്തിന് നീ ഉണ്ടായിരുന്നോ? ഇല്ല. അതല്ലേ പറഞ്ഞത്, അത് ശരിയല്ലേ? എന്റെ പൊന്ന് ചേട്ടൻ അച്ഛനോ വിവരമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വിവരം വേണ്ടേ? അല്ല ഞാൻ അറിയാമല്ലോ ചോദിക്കുകയാണ്, ഈ അച്ഛന്റെ കല്യാണത്തിന് എങ്ങനെയാണ് ഞാൻ ജനിക്കാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? എന്റെ അച്ഛന്റെ കല്യാണത്തിന് ഞാൻ പോയല്ലോ. അപ്പം
സ്വന്തം തന്തയായിരിക്കണം. ഈ ഡ്യൂപ്ലിക്കേറ്റ് തന്തമാരെ കൊണ്ടുപോയി കഴിഞ്ഞാലേ പല പല കല്യാണത്തിന് പോവേണ്ടി വരും. മക്കളെ തുമ്പി അച്ഛൻ ഞാൻ കാല് പിടിക്കാം. അച്ഛ പിന്നെ നാളെ ആ കല്യാണത്തിന് ആൾക്കാരൊക്കെ വരുമ്പോൾ ദേവിച്ച് തന്നെ തുമ്പിന്ന് വിളിക്കുന്നത് ഇല്ല, വിളിക്കില്ല. ആരുമില്ലാത്ത പച്ചനെ തുമ്പിന്ന് വിളിക്കില്ല, അല്ലാത്ത പച്ച ദ്രുപദെന്ന് വിളിക്കണം. ഓക്കെ, നാളെ നിന്റെ കല്യാണമാണ് ഇതിന്റെ. ഇവിടെ കുറെ അലവരാതി കൂട്ടുകാരന്മാരുണ്ടല്ലോ, ഇവിടെ തേരാപ്പാര വെള്ളമൊടിച്ച് കിടക്കുന്ന അവന്മാരെയും മുറ്റത്ത് കയറ്റില്ല. അവന്മാരെ ഞാൻ കല്യാണവും വിളിച്ചിട്ടില്ല. അതെ, വിളിക്കാത്തടത്ത് അവര് വലിഞ്ഞു കയറി വരുത്തോ ഇല്ല. ഒന്ന് പതുക്കെ പറയടാ, എന്റെ അച്ഛൻ നിൽക്കുന്നത്. അച്ഛന്റെ തേങ്ങ വാങ്ങാൻ പറഞ്ഞത് അച്ഛന് ഈ തേങ്ങാവെള്ളം ഭയങ്കര ഇഷ്ടമാണ് അവര് പറയുന്നത്. എടാ എന്തോന്നടാ ഇത്, എന്റെ അച്ഛനാണ്, നിങ്ങൾ എന്തോ നിങ്ങൾ പറയുന്നത്. ഞാനും എന്റെ അച്ഛനും ഒരുമിച്ചിരുന്ന് അടിക്കണത്. എന്റെ അച്ഛൻ എവിടെ? അച്ഛൻ മരിച്ചു. എങ്ങനാ? അച്ഛൻ ലിവർ സിറോസിസ് ആയിരുന്നു അറിയാം. കാര്യങ്ങളൊക്കെ പയ്യെ സാധനം എടുക്കാൻ പോയക്കാണ്. ഗൾഫുകാരനാണ്, നല്ല കുട്ടികൾ. പിന്നെ ഈ സാധനത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. ഈ സാധനം ഇവിടെ നിന്നും കിട്ടത്തില്ല. അബുദാബിയില് 16 വർഷത്തിന്റെ ത്യാഗം എങ്ങോട്ട് എടുത്താണ്? അബുദാബിയില് നീ അവിടെ ഇരിയടേ. നിസ്സാരപ്പെട്ട മറ്റുമല്ല, ഇത് അബുദാബിയില് 16 വർഷം മണ്ണിൽ നീട്ടി മാറിയില്ല. കുടിക്കട്ടെ. അബുദാബി കൈ ഇറങ്ങിനാടാ. കൈ അടിക്കാത്തോണ്ടേ, അടിക്കാത്തോ. നീ രാവിലെ അടിച്ച മടമടന്ന് അടിക്കരുത്, ടച്ചിങ്സ് എല്ലാം വേണ്ടേ? അതൊക്കെ ഞാൻ കൊണ്ട് പോയി എടുത്തോ. അങ്ങോട്ട് മാറി ഇന്ന് പാടി. ചെവി കേക്കണം നിലക്കാതെ. ഇവിടെ ചാരാൻ കുടിക്കാൻ നേരത്തെ പാട്ടുണ്ടാക്കണം. അപ്പൊ അവന്റെ കല്യാണമായിട്ട് ഏലാമ്പി കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലേ? അയ്യോ അളിയ, സത്യം അളിയ, കേരളത്തിന്റെ അവസ്ഥ ഭയങ്കര സങ്കടം വരുവാണ്. നീ പോടാ അവിടെ. നീ എവിടെ പ്രളയം? നിങ്ങൾ പറയുമ്പോൾ പ്രളയം എവിടെയൊന്നും അല്ല. പിന്നെ പ്രളയം ഉണ്ടായത് മൊത്തം കേരളത്തെ മുഴുവൻ ബാധിച്ചില്ല. കോട്ടയം ജില്ലയില് ഇത്രയും വെള്ളം കയറി. കോട്ടയം ജില്ലയിൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് അപ്പഴന്നെ ഇറങ്ങി. കോട്ടയം തല്ലടിയാ പ്രളയം. അടൂര് എന്റെ പൊന്നടിയ ഒരു 2 നില കെട്ടിടം വരെയൊക്കെ മുങ്ങി. മുങ്ങി 3 ദിവസം എന്നായപ്പോഴത്തേക്ക് അത് അടൂര് ഇറങ്ങി. ഇതേപോലെ കൊല്ലത്ത് എന്റെ പൊന്നടവ് കഴുത്തപ്പം വെള്ളം, കഴുത്തപ്പം വെള്ളം കയറി. കഴുത്തപ്പാകുമ്പോ ഒരു കുഴപ്പമേ വന്നോളൂ. എന്താ ഇറങ്ങാ ഇത്രയും പാടുപെട്ട്? ഇടക്കിടക്ക് തിരുവനന്തപുരത്തും കുറച്ച് വെള്ളം കയറി. തിരുവനന്തപുരത്തും കുറച്ച് വെള്ളം കയറി. വെള്ളം കയറി, പക്ഷെ ദുരന്തമൊന്നും ഉണ്ടായില്ല. എടുത്തോണ്ട് പോ തിരുവനന്തപുരത്ത്. കിട്ടുക്ക് സാധനടാ, തൊണ്ടക്ക് ഇത്ര കിരി പോകുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള സാധനം അടിക്കുമ്പോ വല്ലാതൊരു ചവർപ്പ്. ഈ സാധനം അബുദാബിയിലെ 16 വർഷം. അബുദാബിയിലെ 16 കൊല്ലം. നിനക്ക് നാളെ കെട്ടാൻ പറ്റാത്ത രീതിയിലാക്കി ഞാൻ ഭാര്യയായിരുന്നു. അടിക്കാടാ എനിക്ക് താല്പര്യമില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇത് നിങ്ങള് ഷെയറിട്ട് എനിക്ക് സാധനമാണോ അതോ ഞാൻ കൊണ്ടുവന്നത്? നോക്കി കുടിക്കണം, കാരണം ഗൾഫിലെ 16 കൊല്ലത്തിന്റെ ഇതാണ്. ഇത് 16 മീശ ആദ്യം പിടുത്തോ, എന്നിട്ടാവും പിടുത്തോ. അതാ ഇവിടെ ഇങ്ങനെ വരിഞ്ഞ. നിനക്ക് പണ്ടേ പഴയ ഒരു ലൈൻ ഉണ്ടായിരുന്നല്ലോ, ഒരു സൗമ്യ. അവളിപ്പോ എവിടാ? ഞാൻ ഒരു കാര്യം ഞാളിയെ പറഞ്ഞേക്കാം. നല്ലൊരു ചടങ്ങ് കുളവാക്കരുത് കേട്ടോ. ഈ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൾ സൗമ്യ. തേങ്ങ പ്രേമം, അവള് ഒറ്റ ഓർത്തേനെ തേച്ചോട്ട് പോയതാണോ ഞാൻ ഇത്ര നാളെ അനുഭവിച്ചറിയോ? ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറയുന്ന ഏത് പെണ്ണിനെയും ഞാൻ കിട്ടും, ഞാൻ കിട്ടും. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവളെ കാണുന്നെങ്കിൽ ആദ്യമായിട്ട് അവളെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ കതിർമണ്ഡപത്തിൽ വെച്ചായിരിക്കും അവളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സൗമ്യയുടെ കാര്യം ഇല്ല ഇല്ല, ഞങ്ങള് രാവിലെ വണ്ടിയുടെ കാര്യമൊക്കെ ഏർപ്പാടാക്കി ഞങ്ങൾ വരാം. ഉറപ്പാണ്. നീ രാവിലെ അടിക്കണ്ടേ? പോയിന് പാവം അല്ലേടാ. പിന്നെ പാവടാ, പാവം പാവം തന്നെ കേട്ടോ. കഷ്ട വിഷമം കണ്ടാടാ. അവനാ സൗമ്യ അത്രക്ക് അവള് തേച്ചയാണ്. അവള് തേച്ചയാണ്. എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്താ എന്താണെങ്കിലേ,
ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് നമ്മുടെ കൂട്ടുകാരന്റെ സ്നേഹമാണ് വലുത്, അവന്റെ സന്തോഷമാണ് വലുത്. ഒരു കാര്യം ചെയ്യും, നമ്മൾ നേരെ സൗമ്യയുടെ വീട്ടിൽ ചെല്ലുന്നു, അവളെ പൊക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ. റെഡി വണ്ടി ഒരു ലോഡ് ചെയ്യുന്നുണ്ട് വരുന്നു. ഇത് കൊല ജിലേബി അവനെ കിറുക്ക്. സത്യം പറ, ഇത് വാഴക്കൊല വാഴക്കൊല. ഇത്രയും വലിയ വാഴക്കൊല ഇത് ഏത് തോട്ടത്തിൽ നിന്ന്? ഇത് പുനലൂർ ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടിയതാ. ഇത് കൃഷിക്കാരാണ്? കൃഷിക്കാരൻ സദാശിവൻ. നല്ല കൃഷിക്കാരൻ, നല്ല വിത്തുണ്ടെങ്കിൽ മാത്രം ഇത്രയും വലിയ കൊല കിട്ടുള്ളൂ. വിത്ത് അവിടെ വിളവ് നട്ടു വെച്ച് ഒരു ഫലവും ഒരു ചെറിയ വാഴ മൊത്തം പേടായിരുന്നു. കൊല നല്ല വിളഞ്ഞ ഇവിടെ പിതുക്കല്ലേ പിതുക്കല്ലേ, ഇത് നിങ്ങളുടെ മോനുള്ള കൊലയാണ്. നിങ്ങൾ കയറി പിതിക്കുക. എന്റെ മോൻ ഇത്രയും വലിയ കൊല ഒറ്റയ്ക്ക് തിന്നേന്നുമില്ല. അവനാ എന്നാലും ഇത്രയും വലിയ കൊല അവന് അവന് കൊടുത്തോളാം. ഞങ്ങള് അല്ലെ വിളഞ്ഞ, നിങ്ങൾ വിളയിക്കേണ്ട. 10 മാസം കഴിയുമ്പോ അവൻ വിളയിച്ചോളൂ. നിനക്ക് ഏറ്റവും വലിയ സന്തോഷം വരുന്ന ഒരു കാര്യമായിട്ടല്ലടാ ഞങ്ങള് വന്നേക്കുന്നത്. നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു ഇവിടെ. ആരും പറയടാ, കാണാ കാണിക്കട്ടെ. അടങ്ങി പിടി. ഇത് നിന്റെ പണിയാണല്ലേ, തട്ടി കൊണ്ടുവന്നത്. സെയിം വിച്ച് നാളെ അവന്റെ കല്യാണമാണ്. എടാ നിങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ പറഞ്ഞു തീർത്താ പോരെ. സത്യം റെഡി, നീ അല്ലേ എന്നെ തേച്ചിട്ട് പോയത്? നിങ്ങളല്ലേ എന്നെ തേച്ചത്? നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കുസുമത്തിന്റെ കത്ത് കിട്ടിയത് എനിക്കാ. എന്റെ ദൈവത്തോട് സത്യം, എന്നെ മരിച്ചുപോയി അമ്മയാണ് സത്യം. കോട്ടയത്തിലെ കുസുമത്തിന്റെ കത്ത് എഴുതുന്നത് ഞാനല്ല. ഓ, അപ്പൊ നിങ്ങൾ കോട്ടയത്തുള്ളതാണെന്നറിയാം? നീ അല്ലേ കോട്ടയത്തിലെ കുസുമത്തിന്റെ കത്ത് എഴുതുന്നത്? കുസുമത്തിന്റെ കത്ത് എഴുതി രണ്ട് പിള്ളേരുണ്ട്. ഇപ്പൊ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നത്. സംബന്ധം എന്നറിയാമോ? അതായത് കുസുമത്തിന് ഞാൻ ഒന്ന് കത്ത് എഴുതി, ആ കത്ത് എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ച്, ആ ഷർട്ടാണ് ഇവ എടുത്തിട്ടത്. ഇവൻ ചെയ്ത ചതിയത് ഞാൻ കുസുമത്തിന് കൊടുക്കണേന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു. അവ സൂക്ഷിച്ചു വെച്ചത് എന്റെ പോക്കറ്റിൽ തന്നെ. എന്നെ കാണാൻ വേണ്ടി അന്ന് വന്നപ്പോ ഇവന്റെ ഷർട്ട് ഇട്ടോണ്ട് വന്നത്. ആ കത്താണ് നീ എടുത്തത്, അങ്ങനെയാണ് നീ എന്നെ തെറ്റിദ്ധരിച്ചത്. അല്ലാതെ ഞാനാരെ ചതിച്ചിട്ടില്ല. എനിക്ക് അതൊന്നും അറിയണ്ട, നാളെ എന്റെ കല്യാണമാണ്. പാതിരാത്രി വീട്ടിൽ കയറി ചെന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അതിനൊരു ഐഡിയ ഉണ്ട്. പാതിരാത്രി ട്യൂഷൻ പോയെന്ന് പറഞ്ഞാല് എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. നിനക്ക് എന്റെ വല്ല കാര്യമുണ്ടാ? മൂന്ന് കുടിയന്മാര് വീട്ടിൽ വന്ന് വിളിച്ചു കഴിഞ്ഞാ ഇറങ്ങി വരേണ്ട വല്ല. എന്താ? അല്ല, എന്റെ മൂത്ത ചെറുക്കൻ ഇങ്ങനെയാണ് ഓട്ടിക്കണ വരട്ടുന്നത്. അയ്യോ, എന്നെ നാല് കാലന്മാരന്മാരും കൂടി പീഡിപ്പിക്കുന്നേ. നീ പോന്നുണ്ടോ? ഇല്ലേ, ഇല്ല. ശരി, ഇറങ്ങി പോ. അല്ലെ, ഒരു കാര്യം ചെയ്യാം, ഇവിടെ പുറത്തോട്ടുണ്ട. ഇപ്പൊ പുറത്തോട്ട് അവള് നമ്മൾ എന്തെങ്കിലും ചെയ്തെന്നൊക്കെ വരുത്തും. അത് വേണ്ട. അളെ, ഇവിടെ അല്ലേ? ശരി, ഞാൻ പോവാ. നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ പീഡിപ്പിച്ചു എന്ന് ഞാൻ നാളെ പത്രക്കാരോട് പറയും. അമ്മ അമ്മ അമ്മ, ചോറിൽ വെള്ളം വെച്ചല്ലേ അമ്മ?
ഇപ്പൊ വരെ അവിടെ നിന്ന് ഉണ്ടാക്കാണ് ഇത്ര സംഭവം ഉണ്ടാക്കിയിട്ട് അവിടെ ചോറിന് വെള്ളം ഒഴിക്കലോ എന്റെ അച്ഛൻ ഇപ്പൊ വന്ന് ഞാൻ ആകെ പ്രശ്നം എങ്ങനെ സാധനത്തിന് പറഞ്ഞു വിട് ആ പൊന്തര എവിടെങ്കിലും കൊണ്ട് കുഴിച്ചിട് നാളെ കല്യാണ ചെറുക്കുന്ന ഇടം രണ്ടു മൂന്ന് മണിയാണ് ചെന്നിടന്ന് ഉറങ്ങടാ ഉറങ്ങാച്ച നിങ്ങൾക്ക് ആർക്കും വീട്ടിൽ പോക്കില്ലേടെ നമ്മളൊരു സർപ്രൈസ് വിളിഞ്ഞ സർപ്രൈസ് ഇടി മോളെ നീ എന്തടി പാതിരാത്രി ഇവിടെ എന്റെ സഹോദരി പത്ത് പേര് ഇറങ്ങി നാളെ ഈ വീട്ടിലോട്ട് നിലവിളക്കം കൊണ്ട് കയറേണ്ടവൾ എന്നെയാ നീ അച്ഛ ഞാൻ കേറി വന്നതല്ല അച്ഛ ഇവന്മാർ തട്ടിക്കൊണ്ടു വന്നതാ ഇവൻ പറഞ്ഞിട്ട് ഇതാരറിയാവോ പണ്ടെന്നെ തേച്ചിട്ട് പോയി സൗമ്യ ഇവിടെ കാരണം ഇത്രയും നാളെ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് അതച്ഛൻ അറിയാവോ സൗമ്യ സൗമ്യ വേറെന്താ പേരല്ലേ മക്കളെ നീ പറഞ്ഞത് പാർവതി 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 അച്ഛ അത് കോളേജിൽ എന്റെ പേര് സൗമ്യ എന്നായിരുന്നു പിന്നെ ന്യൂമറോളജി ഒക്കെ നോക്കിയപ്പോ ഭാഗ്യം പാർവതിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പാർവതി പേര് മാറ്റിയതാ അപ്പൊ നാളെ ഇവൻ കെട്ടേണ്ടത് ഈ പെണ്ണിനെയാണ് അപ്പൊ ഇവളാണ് ഇവനെ കല്യാണം കഴിക്കുന്നത് ഈ മദ്യകാരണം ഇപ്പോഴാണ് ഒരു ഉപകാരം ഉണ്ടായത് പണ്ട് എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ പിരിഞ്ഞ ഇവരെ ഇപ്പോഴൊന്നും ഒന്നിച്ചല്ലോ മദ്യം ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ പൊന്നലി ഇതെല്ലാവരും നിങ്ങളെ മദ്യത്തെ കുറ്റപ്പെടുത്തി ഈ മദ്യം അബുദാബി 16 സൗമ്യ നീ എന്നോട് തെറ്റിദ്ധരിക്കരുത് എന്റെ പെറ്റമ്മ സത്വം എനിക്കറിയത്തില്ലായിരുന്നു ഇവര് നിന്നെ പൊക്കിക്കൊണ്ട് വരുന്നത് അതെ ഇപ്പൊ നിന്റെ തെറ്റിദ്ധാരണ മാറിയല്ലോ സത്യമായിട്ടും കോട്ടാത്തിലെ കുസുമത്തിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഞാൻ ഒരു സഹോദരി പോലെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമായ തെറ്റിദ്ധാരണ മാറിയ അച്ഛ തെറ്റിദ്ധാരണ മാറി മാറിയോ എന്തൊക്കെ പറഞ്ഞാലും കിട്ടില്ല മതിയെന്നുണ്ടെ സൂപ്പർ മതിയോ അതാണ് ഈ 16 വർഷം മണ്ണിട്ട് എന്തായാലും കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് അന്ന് എന്നിട്ട് ചെറുത് ഒഴി ചെറുതുമില്ല വലുതുമില്ല അന്ന മിണ്ടാതിരുന്നാ മതി അഴുത്ത ചടങ്ങൾ തന്നെ ഒരുപാട് രീതിയിലുള്ള ഇംപ്രൊവൈസേഷൻസ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നൊരല്പം ഒരു സിനിമാറ്റിക് ടച്ച് നമ്മളൊന്ന് കൊടുക്കാൻ പോവാണ് വേറൊന്നുമില്ല സോഷ്യൽ മീഡിയയുടെ ഒരു കാലമായതുകൊണ്ട് തന്നെ ഒരാൾ സൂപ്പർ സ്റ്റാറൊക്കെ ആകുന്നത് ഒരു ഒറ്റ രാത്രി കൊണ്ടിട്ടാണ് ഇവിടെ ഒരു തനി നാടൻ ഒരു നാട്ടിൻപുറത്ത് പെൺകൊച്ചായിട്ട് നമ്മുടെ സ്വന്തം റിമി മാറാൻ പോവാണ് റിമിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സുഗന്ധവല്ലി എന്നാണ് പേര് പക്ഷെ ഇവരെ അച്ഛനും അമ്മയും കൂടെ നിർബന്ധിച്ച് ഡയാനെ ആക്കിയിരിക്കുക സുഗന്ധവല്ലി ആദ്യമായിട്ടാണ് മറ്റേ പാവടൻ ബ്ലൗസ് ഒക്കെ ആയിരുന്നു പക്ഷെ എന്നെ കൊണ്ട് ഇവർ നിർബന്ധിച്ച് ജീൻസ് ഒക്കെ ഇടിപ്പിച്ച് നിർത്തിയൊക്കെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ അറ്റൻഡ് ചെയ്യാൻ പോവാ ഇന്റർവ്യൂറായിട്ട് ജഗദീഷേട്ടൻ വരും ഇവരാണ് ഇന്നത്തെ താരങ്ങള് ഇവരുടെ ഒരു പെർഫോമൻസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതെ പാവാടിയും ബ്ലൗസും മാറ്റിയത് എത്രയോ നന്നായി നല്ല ഭംഗിയായിട്ടുണ്ട് എനിക്ക് ഇതൊന്നും ചേരൂല പാവാടിയും ഒന്ന് മിണ്ടാൻ നിൽക്കും മനുഷ്യ നിങ്ങൾ അച്ഛനല്ല ഡാഡി എന്ന് വിളിക്കും മോളെ ഡാഡിയോ ആ അതുപോലെ എന്നെ മാംന്ന് വിളിക്കണം ആട് കറിയല്ല ഇത് ഇത് മമ്മി ഞാൻ പാടത്തിലൊന്നും അഭിനയിക്കത്തില്ല ഇത് എന്റെ ലാസ്റ്റ് മോളൊന്നും അഭിനയിക്കില്ലെങ്കിൽ സാർ നമസ്കാരം സാർ മോള് ഞാൻ ഏറുപടക്കം പത്രത്തിൽ നിന്ന് വരികയാണ് സന്തോഷം സാർ എന്റെ പേര് ദാമോദരൻ ചാലിശ്ശേരി കേട്ടിട്ടുണ്ട് സാർ അതെ അഭിനന്ദനം ആളാകെ മാറിപ്പോയോട്ടോ ഈ വേഷമാണോ കൂടുതൽ ഇഷ്ടം ഇതാണ് കൂടുതൽ ഇഷ്ടം അതൊന്നും എഴുതിക്കോട്ടെ അതൊന്നും എഴുതിക്കോട്ടെ ആദ്യ പടത്തിലെ വേഷങ്ങൾ പാവാടയും ബ്ലൗസും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു തികച്ചും ഗ്രാമീണ ശൈലിയിലുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് എന്റെ മോൾക്ക് എന്ത് ഡ്രസ്സും ചേരും നിങ്ങളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ എന്താ പറയുക ചെറിയ തോതിൽ നിന്നും ഇങ്ങനെ ഒരു താഴ്ന്ന ലെവലിൽ നിന്നും ഇങ്ങനെ ഉയർന്നു വരുന്നല്ലോ അപ്പോ തട്ടുകടയിൽ നിന്നും വെള്ളിത്തിരിയിലേക്ക് അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് പണ്ടാ നടത്തിക്കൊണ്ടിരുന്ന തട്ടുകടയായിരുന്നു സാർ 5-star ഹോട്ടലാണ് സാർ ഫൈവ് മോക്ക് എന്താണെന്നറിയോ മോക്ക് ഭയങ്കര മറവിയാ പിന്നെ വേറൊരു കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു 8-ാം ക്ലാസ് 7 പ്രാവശ്യം തോറ്റിട്ടും വീണ്ടും മുന്നോട്ട് പോയി എന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് അല്ല 8-ാം ക്ലാസ് 8 പ്രാവശ്യം തോറ്റിരുന്നു 8 പ്രാവശ്യം ഇവര് തെറ്റാ പറയണ എല്ലാം തെറ്റാ പറയണ
അങ്ങനെയല്ല ഇവിടെ എന്തോ ഒന്ന് ഒരു പൊടി പൊടി തട്ടിയതാണ്. ഇപ്പഴും പഠിക്കുന്നുണ്ടോ? ഇപ്പൊ മറ്റേ ഇതിന് പഠിക്കാണ്. മറ്റേ ബി കഴിഞ്ഞിട്ടൊരു അപ്പൊ ബി കോമിന് എന്തായിരുന്നു സ്പെഷ്യലൈസേഷൻ? അക്കൗണ്ടിംഗ് ആയിരുന്നോ ബാങ്കിംഗ് ആയിരുന്നോ? ഹിന്ദി. ഹിന്ദി. ഓക്കെ, അപ്പൊ ബി കോമിന് ഹിന്ദി. ഹിന്ദി, അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ചേട്ടന്റെ കറവക്കാരൻ എന്നുള്ളത് ഞാൻ തിരുത്തണം. അയ്യോ, അത് ചേട്ടനേ അല്ല, ചേട്ടന്റെ തറവാട്ടിലുണ്ടായിരുന്നു ചേട്ടനെ പോലെ ഒരാള്. പക്ഷേ അച്ഛൻ കർമ്മക്കാരനല്ല, പക്ഷെ ഞങ്ങളായിരുന്നു ഞങ്ങളുടെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടിലും ഞങ്ങളായിരുന്നു പാല് കൊടുക്കുന്നത്. അല്ലേ, ഞാൻ രാവിലെ തന്നെ പാലും പാത്രം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ അമ്മേന്റെ അടുത്ത് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ കറവക്കാരനും പിന്നെ താങ്കളുടെ ജ്യേഷ്ഠനാണ്. സത്യജിത് റേയുടെ സിനിമകളെ കുറിച്ച് എന്താ അഭിപ്രായം? സത്യജിത്ത് ചിത്രചേച്ചിയാണോ? എന്റെ സാറേ, എന്റെ ജീവന ചിത്രശേഷിയുടെ പരിപാടി, ഗാനമേള, പാട്ടുകളും. അല്ല, എന്റെ മോളുടെ പടത്തിൽ അവര് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതല്ല സത്യജിത്രേ, അവസാനമായിട്ട് ഈ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇനി എന്നെ ദേവിയുടെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കരുത്. ഈ പറഞ്ഞ അവിടുത്തെ ജാടയൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഈ തുടർന്ന് പഠിക്കണമെന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സാറിന്റെ കല്യാണം കഴിക്കണം. എനിക്ക് നിങ്ങളുടെ സിനിമ നടിയാവുന്ന സാറ് പറ, എന്നെ കൂടെ കൊണ്ടുപോകും. സാറ് വര, ഞാൻ മടുത്തു സാറേ. ഞാൻ എന്റെ ഇന്റർവ്യൂ ഒന്ന് ഞാൻ വായനക്കാർക്ക് വേണ്ടിയുള്ള അവസാന ആ പാരഗ്രാഫോടെ ഒന്ന് പൂർത്തിയായിക്കോട്ടെ. സുഗന്ധവല്ലിയുമായിട്ടുള്ള അഭിമുഖം എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒന്നായിരുന്നു. ആ ചിത്രത്തിൽ മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയായി അഭിനയിച്ച സുഗന്ധവല്ലി യഥാർത്ഥ ജീവിതത്തിലും അത്തരക്കാരിയാണെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു അറിവായിരുന്നു. ഇവൾക്ക് മലയാള സിനിമയിൽ എന്താണ് ഇനി സ്ഥാനം എന്നെനിക്കറിയില്ല. പക്ഷേ ചെറിയ നൊമ്പരങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്നും മടങ്ങുന്നത്. വിഷമിക്കണ്ട, എൻ്റെ ജ്യേഷ്ഠൻ ഒരു സൈക്യാട്രിസ്റ്റാണ്, എല്ലാം ശരിയാക്കി തരും. സുഗന്ധവല്ലി വരൂ. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ നേടി, എന്തൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞാലും മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുന്ന ഓരോ രാത്രിയും ഇറ്റ് ഇസ് സംതിങ് വെരി സ്പെഷ്യൽ. ലോകാ സമസ്ത സുഖനോ ഭവന്തു, എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ ടു വൈൻഡിംഗ് അപ്പ്. ഏതെങ്കിലും ഭർത്താക്കന്മാർ കണ്ടു കഴിഞ്ഞാൽ അവന്മാർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുമെന്ന്. പറയണം, എന്നെ നല്ല പാവപ്പെട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു ആളുണ്ട്. 10-70 വയസ്സായി പുള്ളിക്ക് ജോലിക്കൊന്നും പോകില്ല. പുള്ളി വീട്ടിൽ തളർന്ന് കിടക്കാണ്. അതുപോലെ പുള്ളിയുടെ ഭാര്യ ആസ്മയൊക്കെ പിടിച്ച് പാവ ഒരു ആള്, അവരൊരു മോള്, പഠിക്കാൻ വകയില്ലാത്തൊരാള്, അവരുടെ ഭർത്താവ്, കുഞ്ഞ്, എല്ലാരും എന്റെ ചെലവിലാണ് തറ താമസിക്കുന്നത്. ഞാൻ അവരൊക്കെ സഹായിക്കും. അവര് എന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. വീട്ടിലാ? ഓ, മനസ്സിലായില്ല. ആ പ്രായം ചെന്നാളെ എന്റെ അച്ഛൻ, ആസ്മ പിടിച്ച സ്ത്രീ എന്റെ അമ്മ, മറ്റേ എന്റെ സഹോദരി.